നമ്മുടെ സമൂഹത്തിൽ വിവിധതരം സ്വഭാവക്കാരുണ്ട്. ചിലർ പത്ത് പേര് കൂടുന്ന സ്ഥലത്ത് താൻ ശ്രദ്ധിക്കപ്പെടുമോ എന്ന് ഭയന്ന് ശ്രദ്ധിക്കപ്പെടണം എന്ന് കരുതി നല്ല കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് തട്ടുക, അല്ലെങ്കിൽ ആരെങ്കിലും തൊട്ടടുത്തേക്ക് നാളിനെ ആക്ഷേപിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഇത് ഒച്ചത്തിൽ സംസാരിക്കുക, അങ്ങനെ പലരുടെയും ശ്രദ്ധ തന്നിലേക്ക് കേന്ദ്രീകരിച്ച് താനൊരു കേമനാണെന്ന് വരുത്തി തീർക്കുക, അത് ചിലരുടെ ഹോബിയാണ്. അതുപോലെയാണ് കോൺഗ്രസ്സിലെ ചില കുട്ടി നേതാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. താമരശ്ശേരി ചുരം കഴിഞ്ഞ് ഒരാൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എ അരവിന്ദൻ എന്നാണ്. അദ്ദേഹം കെ പി സി സി അംഗമാണ്. കെ സുധാകരൻ പ്രസിഡൻ്റായിരിക്കുന്ന സംഘടനയുടെ കെ പി സി സിയുടെ ഒരംഗം. അദ്ദേഹം മുമ്പ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അവിടെ ആ പഞ്ചായത്തിലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അങ്ങനെ പല നിലകളിലും പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരാളുമാണ് ഈ അരവിന്ദൻ. പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹത്തിന് ഒരു അംഗീകാരം വേണമല്ലോ. ഈ എ അരവിന്ദനെക്കുറിച്ച് നമ്മളിപ്പോൾ തന്നെ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തുകൊണ്ടല്ലേ. അപ്പോൾ എങ്ങനെയും ബഹളമുണ്ടാക്കി, ശബ്ദമുണ്ടാക്കി ആളാവുക, അങ്ങനെ അറിയപ്പെടുക, അങ്ങനെ ഈ ചില ഈ പിന്നെ സുപ്രസിദ്ധവും കുപ്രസിദ്ധവും ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു കുപ്രസിദ്ധനായി മാറിയാലും കുഴപ്പമില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അദ്ദേഹത്തിന് പിന്നെ പത്ത് പേരെ കൊണ്ട് പറയിപ്പിക്കണം. ഏറ്റവും അവസാനമായി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ പത്ത് തെറി പറയുക. അപ്പോൾ ആളുകളെല്ലാം ശ്രദ്ധിക്കുമല്ലോ, ആരാണ് ഇയാൾ, ഒരു പുതിയ അവതാരം. അപ്പം ഇപ്പോൾ അദ്ദേഹം പിന്നെ കെ പി പിന്നെ കേരള പിന്നെ നമ്മുടെ കോൺഗ്രസ് നേതാക്കളുടെ പിന്നെ സാന്നിധ്യത്തിൽ തന്നെ പിണറായി വിജയനെ അടച്ചാക്ഷേപിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. ഒരാളും അതിനെ എതിർത്തില്ല. അങ്ങനെ പ്രസംഗിക്കരുതെന്ന് വേദിയിലിരുന്നവരോ അല്ലെങ്കിൽ സദസ്സിലുള്ളവരോ പോലും പറഞ്ഞില്ല. എല്ലാവരും കേട്ട് ആസ്വദിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതുപോലെ ഒരു പ്രസംഗം ഏതെങ്കിലും ഒരു സി പി എം നേതാവോ അല്ലെങ്കിൽ പിന്നെ ഡി എഫ് ഐയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരാൾ കോൺഗ്രസിലെ നേതാക്കന്മാരായ എ കെ ആൻ്റണിയെയോ ഉമ്മൻചാണ്ടിയെയോ ചെന്നിത്തലയെയോ ആക്ഷേപിച്ച് ഇങ്ങനെ പ്രസംഗിച്ചതായി നമ്മൾ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അവർ പിന്നെ പാർട്ടിയിലുണ്ടാവില്ല. അതാണ് ആ പാർട്ടിയുടെ അച്ചടക്ക രീതി. ഇവിടെ അതല്ല. ആർക്കും എന്തും പറയാം, അങ്ങനെ നേതാവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറ്റില്ല. പക്ഷേ ഈ പോക്ക് അപകടമാണ്. അപകടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫി ഏറ്റെടുത്തിട്ടുണ്ട്, അതുപോലെ പാർട്ടിയും സി പി എമ്മും ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്കെതിരായി പറഞ്ഞ വൃത്തികെട്ട വാചകങ്ങൾ തിരുത്തി മാപ്പ് പറയണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതൊക്കെ ഇരുന്നാൽ പോലും ഒരു കോൺഗ്രസ് സംസ്കാരം എന്നുണ്ടല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭരണത്തിലില്ലെങ്കിൽ പോലും വലിയൊരു സംഘടനയില്ലേ, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരമൊക്കെ നേടിയെടുത്ത പാർട്ടിയല്ലേ. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇത്തരം ഈ ചില നമ്പുസുഖങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായിരുന്നാലും ഈ ഒരു പോക്ക് ശരിയല്ല. ഇത് തീർച്ചയായിട്ടും കെ പി സി പ്രസിഡൻ്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സതീശനോ ഇങ്ങനെയുള്ള വാൽമാക്രികളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അത് പാർട്ടിക്ക് തന്നെ ദോഷം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.